നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലുമായി വെടിനിർത്തലിന് ഒടുവിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സമ്മതിച്ചതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. പ്രധാനമായും ലബനീസ് ജനതയുടെ എതിർപ്പ് തന്നെയാണ് ഹിസ്ബുള്ളയെ തൽക്കാലത്തേക്ക് കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഈ രാജ്യത്തെ ശ്മശാന തുല്യമാക്കിയതിന് പിന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തന്നെയായിരുന്നു. ഹമാസ് ഭീകരർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയതുപോലെ ഹിസ്ബുള്ള വീടുകളാണ് ആയുധം സൂക്ഷിക്കാനായി ഉപയോഗിച്ചത്. വീടുകളിലെ തട്ടിൻപുറങ്ങളിൽ മിസൈലുകളും സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഇവർ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലെ കടന്നുകയറി ആക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന്റെ അടുത്ത ദിവസം മുതൽ തന്നെ ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച കൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു. എന്തായാലും ഇസ്രായേലിനൊപ്പം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറിലൂടെ ഒരു തലവേദന ഒഴിവായി എന്ന് തന്നെ പറയാം. ഇനി ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാനായിരിക്കും എന്നത് ഉറപ്പാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതി വിമതർക്കും എല്ലാം ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്ന ഇറാനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാന ടാർഗറ്റ്. എന്നാൽ ഹിസ്ബുള്ള ഇനി പ്രകോപനം സൃഷ്ടിച്ചാൽ ഇസ്രായേലിന് സ്വയം പ്രതിരോധം തീർക്കാൻ എന്നത് ഇക്കാര്യത്തിൽ ഏറെ സഹായകമാകും. അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാറിന് പൂർണ്ണ പിന്തുണ അറിയിച്ചപ്പോൾ ഹിസ്ബുള്ള നേതൃത്വം ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. വടക്കൻ അതിർത്തിയിലെ ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കരാർ ഏറെ സഹായകരമാകും എന്നതാണ് ജോ ബൈഡൻ പ്രതികരിച്ചത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് കരാറിലൂടെ ഇനി തങ്ങൾക്ക് ഇറാനെ നേരിടുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നതാണ്. കഴിഞ്ഞ ഏപ്രിലിലും ഒക്ടോബറിലും ഇറാൻ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. കൂടാതെ ഹമാസിനെ നേരിടുന്ന കാര്യത്തിലും ഇസ്രായേലിന് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാൻ കഴിയുമെന്നും നെതന്യാഹു വിശ്വാസം പ്രകടിപ്പിച്ചു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് അറിയിച്ചത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിലൂടെ അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർന്നതിലൂടെയും ലക്ഷ്യം പൂർത്തീകരിച്ചതായി അദ്ദേഹം പറയുകയാണ്. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചാൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹുവും പറഞ്ഞു. അന്തിമ അംഗീകാരത്തിനായി കരാർ മന്ത്രിസഭയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയാണ്. യുദ്ധലക്ഷ്യങ്ങൾ പലതും കൈവരിച്ചു. അവരുമായുള്ള സംഘർഷത്തിനിടെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കും. ഗസയിൽ ഹമാസിനെതിരായ യുദ്ധം കരാർ ബാധിക്കില്ല എന്ന് നെതന്യാഹുവും പറയുകയാണ്. വെടിനിർത്തൽ കരാർ ഉടനെ നടപ്പാക്കണമെന്ന് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയും അറിയിച്ചു. US ഫ്രാൻസിന്റെയും മധ്യസ്ഥയിൽ കൊണ്ടുവരുന്ന വെടിനിർത്തൽ കരാറിനാണ് അനുമതി നൽകിയത്. കരാറിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടായെന്ന് ലബനീസ് അധികൃതർ പറയുന്നു. 2 വെടിനിർത്തൽ ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗത്തിന് തെക്കൻ ലബനനിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാണ് വിവരം. ഹിസ്ബുള്ള വാക്കുതെറ്റിച്ചാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അക്കാര്യം കരാറിൽ ചേർക്കാൻ ലബനൻ സമ്മതിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. കരാർ നടപ്പിലാക്കുന്നതിൽ യൂണിഫിലിറ്റി ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായാൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറയുകയാണ്.